हाय फ्रेंड्स, विलेज फील्ड असिस्टेंट इन मॉक टेस्टिलेक्ക് സ്വാഗതം. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നത്. ഓപ്ഷൻ ഡി, വിഴിഞ്ഞം. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നത് വിഴിഞ്ഞം. തോൽവിറക സമരത്തിന്റെ കേന്ദ്രം. ഓപ്ഷൻ ബി, ചീമേനി. തോൽവിറക സമരത്തിന്റെ കേന്ദ്രം ചീമേനി. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത്. ഓപ്ഷൻ ഡി, എഡ്വിൻ ലൂട്ടൻസ്. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസ്. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ പദ്ധതിയുടെ പേര്. ആൻസർ ഓപ്ഷൻ ബി, ഗഗൻയാൻ. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ പദ്ധതിയുടെ പേര് ഗഗൻയാൻ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ എ, സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ, ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. 2001 ആഗ്ര ഉച്ചകോടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഓപ്ഷൻ ബി, ഇന്ത്യയും പാകിസ്ഥാനും. 2001 ആഗ്ര ഉച്ചകോടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. ഗാൻഗ്രേൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ സി, മഹാനദി. ഗാൻഗ്രേൽ അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. ലൂഷായി മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി, മിസോറാം. ലൂഷായി മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? മിസോറാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ, കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം. ഓപ്ഷൻ എ, ഹുസൈൻ സാഗർ. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഹുസൈൻ സാഗർ. തന്റെ ഏകാംഗ സൈന്യം എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ഡി, മൗണ്ട് ബാറ്റൻ പ്രഭു. തന്റെ ഏകാംഗ സൈന്യം എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിൽ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ ഡി, ഓടക്കാലി. കേരളത്തിൽ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലി. തലയാർ എന്നും അറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ എ, പമ്പാർ. തലയാർ എന്നും അറിയപ്പെടുന്ന നദി പമ്പാർ. കാലത്തിന്റെ കബോലത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത്.
ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ കാലത്തിന്റെ കപോലത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് ഓപ്ഷൻ സി എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് എസ് രാധാകൃഷ്ണൻ. നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ഓപ്ഷൻ സി സ്ത്രീ സുരക്ഷിതത്വം. നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം സ്ത്രീ സുരക്ഷിതത്വം. പദവിയിലേക്ക് അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി? ഓപ്ഷൻ ഡി വി കെ വേലപ്പൻ. പദവിയിലേക്ക് അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി വി കെ വേലപ്പൻ. ഭഗീരഥിയും അളകനന്ദയും സന്ധിക്കുന്ന സ്ഥലം? ഓപ്ഷൻ ബി ദേവപ്രയാഗ്. ഭഗീരഥി അളകനന്ദയും സന്ധിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്. ആരുടെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം? ഓപ്ഷൻ ബി നമ്പി നാരായൺ. ആരുടെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം? നമ്പി നാരായൺ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി? ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ. 1921 നടന്ന ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ സി ടി പ്രകാശൻ. 1921 നടന്ന ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശൻ. ഏത് IIT ആണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ സി ഖരഗ്പൂർ. ഏത് IIT ആണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി വികസിപ്പിച്ചെടുത്തത്? ഖരഗ്പൂർ. കാമരൂപ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ അസം. കാമരൂപ ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അസം. നിരാകര സമരം അനുഷ്ഠിച്ച് ജയിലിൽ മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനി? ഓപ്ഷൻ സി ജതിൻ ദാസ്. നിരാകാര സമരം അനുഷ്ഠിച്ച് ജയിലിൽ മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ജതിൻ ദാസ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.